സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലൂക്ക 7:1-10 വരെ നാഥൻ തന്നെ കേൾക്കുന്ന ജനത്തിന്റെ ചെവികളിൽ വചനം നിറച്ചു എന്ന അക്ഷരാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിറവ്, പൂർത്തീകരണം, പ്ലേറോമ. നമ്മുടെ കർണതലങ്ങളും കടന്ന് വചനം കർമ്മതലം പോകുന്നുണ്ടോ, വചനം മാംസം ധരിക്കുന്നുണ്ടോ എന്നാണ് ഇനി പ്രസക്തമായ ചോദ്യം. ഇന്നലെ 1 Corinthians 1:14 ശ്ലീഹ പറയുകയായിരുന്നു എങ്ങനെ ദൈവകൃപാവരത്താൽ താൻ മഹാസമൃദ്ധമായി നിറഞ്ഞവനായിരിക്കുന്നുവെന്ന്. ഏറ്റവും അയോഗ്യനായ പാപിയാണ് താൻ, എന്നിട്ടും എന്ന് ശ്ലീഹ ഏറ്റവും എളിമയോടെ അവകാശപ്പെടുന്നുമുണ്ട്. ഇന്ന് വിജാതീയനായ ഒരു ശതാധിപൻ പ്രകടിപ്പിക്കുന്ന ആത്മാവബോധവും സമാനമാണ്. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന അവന്റെ പ്രസ്താവം. ഇന്നും ഓരോ ദിവ്യബലി മധ്യേ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുൻപേ നാം അത് ഏറ്റുപറയുന്നുണ്ട്. അങ്ങൊരു വാക്ക് അരുൾ ചെയ്താൽ മാത്രം മതി. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, വിശ്വാസത്തെ പ്രഘോഷിച്ചുകൊണ്ട്, വചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധ കുർബാന ആചരണത്തെക്കുറിച്ച് 1 Corinthians 11 നാം ധ്യാനിക്കുമ്പോൾ ഇത് ചേർത്ത് വായിച്ചേക്കുക. ഈ ശതാധിപൻ വളരെ യോഗ്യതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് യഹൂദ മത നേതൃത്വം നാഥൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അതിന് പിന്നാലെ താൻ ഒരു അയോഗ്യനാണെന്ന് അവൻ തന്നെ പ്രസ്താവിക്കുകയാണ്. അവൻ തനിക്ക് പരിചയമുള്ള റോമൻ അധികാര വ്യവസ്ഥയിൽ കേവലം ഒരു കീഴുദ്യോഗസ്ഥനായ തനിക്ക് തന്നെ എത്രമാത്രം അധികാരമുണ്ടെന്ന് തിരിച്ചറിയുന്നു. ആ ബോധ്യത്തിൽ നിന്ന് അവൻ ചിന്തിക്കുകയാണ്, അങ്ങനെയെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ക്രിസ്തുവായ യേശുനാഥന് എത്രമാത്രം അധികാരമുണ്ടായിരിക്കണം. ശതാധിപൻ ക്രിസ്തുവിൻ്റെ അധികാരത്തെ സൂക്ഷ്മമായി തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു, അതിൽ ആശ്രയം തേടുന്നു. യഹൂദർ പലപ്പോഴും കാണാതെ പോകുന്ന യേശുവിൻ്റെ അധികാരം. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ പോലൊരു വിശ്വാസം ഇസ്രായേലിൽ എങ്ങും കണ്ടിട്ടില്ല എന്ന് നാഥൻ വളരെ വിസ്മയം കൊണ്ട് പറയുന്നത്. ലൂക്ക ഉപയോഗിക്കുന്ന വാക്യഘടനയിൽ ഞാൻ യോഗ്യനല്ല എന്ന ഭാഗത്തിന് ഊന്നൽ വരുന്ന വിധമാണത്രേ ശതാധിപൻ നാഥനെ കൂരിയോസ് എന്ന് വിളിക്കുന്നു. അത് ദൈവത്തെ കർത്താവെ എന്ന് വിളിക്കുന്നൊരു പദമാണ്. എന്നാൽ സാധാരണ പൊതുവായ വ്യവഹാരത്തിൽ അത് സാറെ, ഏമാനെ തുടങ്ങിയുള്ള വിളികളുമാണ്. എന്നാൽ അവൻ തൻ്റെ അയോഗ്യതകൾ ഏറ്റുപറയുന്നൊരു ഭാഗത്താണ് നാഥനെ കൂരിയോസ് എന്ന് വിളിക്കുന്നത് വളരെ ശ്രദ്ധേയമാകുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് പത്രോസ് പറഞ്ഞൊരു കാര്യം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയും ചെയ്യും. കർത്താവെ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന്. ലൂക്ക 5:8. പിന്നെ നാഥൻ്റെ ഭീഷണമായ ആ ചോദ്യവും, എൻ്റെ വചനം പാലിക്കാത്ത നിങ്ങൾ എന്തിനാണ് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടുവരുന്നത്. ലൂക്ക 6:46. നമ്മുടെ കർണപുടങ്ങളിൽ തന്നെ ദൈവവചനം മരിച്ചു വീഴുകയാണോ, അതോ അത് ഹൃദയപൂർവ്വം പൂർണ്ണാത്മാവോടെ നാം രക്ഷാകരമായി സ്വീകരിക്കുന്നുണ്ടോ? അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. വിജാതീയ ഭവനങ്ങൾ യഹൂദർക്ക് പ്രവേശിക്കാൻ ഉചിതമായിരുന്നില്ല. അവ ആചാരപരമായ അശുദ്ധി ഉളവാക്കും. ഇന്നലെ ഏഷ്യ 44 വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള പരിഹാസോക്തി ശ്രദ്ധിച്ചാൽ, ദൈവത്തെ മാനിക്കാത്ത വിഗ്രഹങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഭവനങ്ങൾ, അതായിരിക്കുന്നതുകൊണ്ടാകാം ഇങ്ങനെയൊരു വിവേചനം. അങ്ങനെയൊരു ഭവനത്തിൽ ജീവിതവും ദൈവത്തിനിണങ്ങുന്നതാകാൻ തരമില്ലല്ലോ. എന്നാൽ ദൈവം ഇവയെല്ലാം വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കുന്നുവെന്ന് വിജാതീയരെ സംബന്ധിച്ച ആദിമസഭ തിരിച്ചറിയുന്നുണ്ട് പിൽക്കാലത്ത്. അപ്പോസ്തലപ്രവർത്തനം 10:28. നഷ്ടപ്പെട്ടുപോയ ആടുകളെ തേടി ഇന്നലെ നാഥൻ വന്നു. ലൂക്ക 15. അതും ഇസ്രായേൽ ഭവനത്തിന് നഷ്ടപ്പെട്ട ആടുകളെ തേടിയാണ് അവൻ ആദ്യം വന്നിരിക്കുന്നത്. മത്തായി 10:5-6 വരെ. എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആടുകൾ നഷ്ടപ്പെട്ടു പോയത്? നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ ദൈവിക ഉടമ്പടി ലംഘിച്ചതുകൊണ്ട്, ദൈവസ്നേഹത്തിൽ നിന്ന് ഓടിയാകുന്നതുകൊണ്ട്. അബ്രഹാത്തിൻ്റെ മക്കൾ അബ്രഹാത്തിൻ്റെ അനുസരണവും ദൈവിക ബന്ധവും പാലിച്ചില്ല. എന്നാൽ ദൈവം തൻ്റെ സ്നേഹവാഗ്ദാനങ്ങൾ ഓർത്തുകൊണ്ട് ആ ജനത്തെ വീണ്ടും തൻ്റെ ഭവനമായി ഉയർത്തുകയാണ്. ഇന്നലെ പുറപ്പാട് 32 നാം കണ്ടതുപോലെ അബ്രഹാത്തിൻ്റെ പുതിയ സന്തതികൾ. ആ പുതിയ ദൈവിക ക്രമത്തിൽ ഓയിക്കോണോമിയ യഹൂദർക്കും വിജാതീയർക്കും ഒരുപോലെ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഒരു വിജാതീയൻ്റെ വിശ്വാസ സാക്ഷ്യം വളരെ മഹത്തരമായി സുവിശേഷം പ്രഖ്യാപിക്കുമ്പോൾ അത് ഈ പുതിയ ദൈവിക ക്രമത്തെ സഭ എങ്ങനെ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിക്കുന്നു എന്നതിൻ്റെ ഒരു കുറി കൂടിയാണ്. ഇന്ന് 1 Corinthians 11 പരിശുദ്ധ കുർബാന ആചരണത്തെ അതിൻ്റെ കൂദാശഭാവം മാനിക്കാതെ വെറും തീറ്റയും കുടിയുമായി മാറ്റുന്ന അപജയത്തെക്കുറിച്ചാണ് ശ്ലീഹ ശക്തമായ തിരുത്തലുകൾ നൽകുന്നത്. പാവപ്പെട്ടവനെയും പട്ടിണി കിടക്കുന്നവനെയും കാത്തിരിക്കാതെ എല്ലാം തിന്നു തീർക്കുന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് യോജിച്ച ആക്സിയോസ് മനോഭാവമല്ല. അതിനാൽ അയോഗ്യത, അനാക്സിയോസ് നിറഞ്ഞ ജീവിതശൈലിയിൽ മുഴുകിയിട്ട് പരിശുദ്ധ കുർബാനയെ യാതൊരു സങ്കോചവുമില്ലാതെ തിന്നാൻ വരുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ ശരീരത്തെ തന്നെയാണ് പരിഹസിക്കുന്നതും തകർക്കാൻ ശ്രമിക്കുന്നതും. തിന്നാനും കുടിക്കാനും നിങ്ങൾക്കെന്താ വീടുകളിലെ ഒയ്ക്കോസ് ശ്ലീഹ ചോദിക്കുകയാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥകൾ, വീടുകൾ നാഥന് ഇടമില്ലാത്തതാണോ? അപരന് ഇടമില്ലാത്തതാണോ? ശതാധിപന് തൻ്റെ ഈ അപര്യാപ്തതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതേസമയം നമ്മളാകട്ടെ ദൈവത്തിന് ഇടമില്ലാത്തൊരു ഭവനത്തെ ദൈവഭവനമെന്ന് വൃഥാ സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ നാം കണ്ട സ്വർണ്ണ കാളക്കുട്ടിയുടെ അതേ ഭാവം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂദാശിയായ പരിശുദ്ധ കുർബാന അർത്ഥമില്ലാത്ത ഒരു ആചാരമായി നാം ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 40 ക്രിസ്തു ശരീരമെടുത്തപ്പോൾ പാടിയ കീർത്തനമെന്നാണ് ഹെബ്രായർ 10 ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നു വിശ്വാസയോഗ്യമായ വചനത്തെ, ഒപ്പിസ്റ്റോസ് ഓ ലോഗോസ്, 1 തിമത്തി 1. ആ വചനം മാംസം ധരിച്ചു വന്നിരിക്കുകയാണ്, ദൈവിക വിശ്വസ്തതയുടെ നിറവായി, പൂർത്തീകരണമായി. പാപികളെ വീണ്ടെടുക്കാനായി അവൻ വന്നു. നമ്മുടെ വിശ്വാസം ആ നിറവ് ഏറ്റുവാങ്ങേണ്ടതുണ്ട്. ശതാധിപന്റെ ഭൃത്യൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയായിരുന്നല്ലോ, ഇതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 40 മരണത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവൻ്റെ ആനന്ദമുണ്ട്. ദൈവസ്നേഹവും വിശ്വസ്തതയും തൻ്റെ ജീവിതത്തിൽ നിറയുന്നുവെന്ന് സങ്കീർത്തകൻ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ അവൻ ഒരു പുതുഗാനം ഉതിർക്കുകയാണ്. വിഗ്രഹങ്ങളുടെ പുറകെ പിന്നെ അവൻ ചരിക്കുന്നില്ല. വിഗ്രഹങ്ങളുടെ ഔദ്ധത്യം നിറഞ്ഞ ധാർഷ്ട്യം അവനില്ല. ഇന്നലെ നാം ശ്രദ്ധിച്ച പ്രമേയങ്ങൾ ഇന്നിതാ ആവർത്തിക്കുകയാണ്. അങ്ങ് എൻ്റെ ചെവികൾ തുറന്നു, അങ്ങയുടെ വചനങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെയും കേൾക്കാൻ. നാം ആദ്യമേ കണ്ടതുപോലെ തന്നെയാണത്. കർത്താവെ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു, അതിനാൽ മഹാസഭയിൽ ആ കാരുണ്യം ഞാൻ വിളമ്പും. ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുകയാണ്. തികഞ്ഞ അനുസരണയാണത്. അബ്രഹാം പാലിച്ചതും ഇതേ അനുസരണ തന്നെയാണ്. അബ്രഹാത്തിൻ്റെ സന്തതികൾ പാലിക്കാതെ പോകുന്നതും ഇതേ അനുസരണ. അപ്പോഴും വിജാതിയർ ദൈവത്തെ കണ്ടെത്തി പാലിക്കുന്നതും ഇതേ അനുസരണ തന്നെ.